നമസ്കാരം. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കേരള മന്ത്രിസഭയിലെ ഒരു അംഗമായ കെ ടി ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കഴിഞ്ഞ ദിവസം എൻ ഐ എയും ചോദ്യം ചെയ്തു കഴിഞ്ഞു. എൻ ഐ എയുടെ ചോദ്യം ചെയ്യലിന് വിധേയനായ കെ ടി ജലീൽ ഇന്ന് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ വാർത്തകളായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പതിവ് പോലെ വലിയ ആത്മവിശ്വാസത്തിലാണ് കെ ടി ജലീൽ കാര്യങ്ങൾ പറയുന്നത്. തന്റെ മനസ്സിലെ എല്ലാ ഭാരവും താൻ ഒഴിച്ച് വെച്ചു. അതേപോലെ വളരെ സുഗമമായിട്ട് ഈ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോയി. വേറെ യാതൊരു പ്രശ്നങ്ങളുമില്ല. എന്റെ ഒരു തലമുടിക്ക് പോലും ഈ അഴിമതിയിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ വലിയ വാചകങ്ങളാണ് ശ്രീ കെ ടി ജലീൽ പറയുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന് വളരെ സൗകര്യമുള്ള വേദികളിൽ മാത്രമാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ആ പ്രതികരണത്തിൽ അദ്ദേഹം വലിയ വിശുദ്ധനാവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. എന്തായാലും വളരെ സീരിയസ് ആയ ഒരു ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള, ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള ഒരു മാഫിയയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആണ് എന്നുള്ള സംശയത്തിലൊക്കെയാണ് കെ ടി ജലീലിന്റെ പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം കേൾക്കാൻ തുടങ്ങിയത്. ആ കേസിൽ തന്നെയാണ് എൻ ഐ എയും ഈ കഴിഞ്ഞ ദിവസം മന്ത്രി ജലീലിനെ വിളിച്ചത്. ഇനി ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. യഥാർത്ഥത്തിൽ രണ്ട് പ്രശ്നങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കെ ടി ജലീലിൽ മാത്രം ഈ വിഷയം ഒതുങ്ങി നിൽക്കില്ല എന്നും മറ്റൊരു പ്രധാനപ്പെട്ട വി ഐ പി, ഒരു മത നേതാവിന്റെ പരിവേഷം തന്നെയുള്ള ഒരു വി ഐ പി ഈ കേസിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള. അദ്ദേഹത്തിന്റെയും സാമ്പത്തിക ഇടപാടുകളുമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയാണ്. അക്കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജലീലിന്റെ വിഷയത്തിലേക്ക് ഒന്ന് തിരിച്ചു വന്നു കഴിഞ്ഞു. ജലീലെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. ശരിക്കും ജലീലിന്റെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ചോദ്യങ്ങൾ പലതും, ജലീലിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യങ്ങളിൽ പലതിലും തൃപ്തികരമായ ഒരു ഉത്തരം എൻ ഐ എക്ക് നൽകാൻ ജലീലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. 17,000 കിലോ ഈന്തപ്പഴമാണ് കോൺസുലേറ്റ് വഴി കേരളത്തിൽ വിതരണം ചെയ്തത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം നികുതി വെട്ടിപ്പിന്റെ വളരെ കൃത്യമായ തെളിവുകൾ അവശേഷിപ്പിക്കുന്ന ഒരു കേസാണത്. അതേപോലെ ഖുർആൻ വിതരണത്തിൽ ഈ രണ്ട് കാര്യത്തിലും നികുതി വെട്ടിപ്പുണ്ട്. അതേപോലെ ഇത്തരം സംഭാവനകളും കാര്യങ്ങളും സ്വീകരിക്കുമ്പോൾ ഒരു മന്ത്രി എന്തുകൊണ്ട് ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം, ഇതൊന്നും നിങ്ങൾക്കറിയാൻ പാടില്ലായിരുന്നോ ഇത്തരം നിയമങ്ങൾ എന്ന് വരെ കൃത്യമായി തുറന്ന് മന്ത്രിയോട് ചോദിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒന്നും കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടുമില്ല. സ്വപ്ന സുരേഷുമായുള്ള ബന്ധം ഈ വിഷയത്തിൽ ചോദിച്ചപ്പോൾ മന്ത്രി വളരെ വാചാലനായി എന്നാണ് പറയുന്നത്. പക്ഷെ അത്തരം കാര്യങ്ങളിൽ മന്ത്രി കൂടുതൽ വാചാലനാകുമ്പോൾ ഒരുപക്ഷെ അത് കൂടുതൽ സംശയത്തിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഉപകാരപ്പെടുന്നത്. കാരണം ഇതിലെല്ലാം താൻ നിരപരാധിയാണ് എന്നും തന്നെ വിക്ടിമൈസ് ചെയ്യുകയാണ് എന്നും തന്റെ ജീവന് പോലും ഭീഷണിയുണ്ട് എന്നും ഒക്കെ സഹതാപ തരംഗം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമൊക്കെ പലപ്പോഴും വിക്ടിംസ് ചെയ്യാറുണ്ട്. ഇവിടെ ജലീലും ഇന്നലെ അത് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം, അദ്ദേഹം ശരിക്കും അദ്ദേഹം സ്വയം ഒരു രക്തസാക്ഷി പരിവേഷം, രക്തസാക്ഷിയാണോ ഷഹീദാണോ എന്ന് നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു പരിവേഷം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കൃത്യമായ സംശയം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. സി പി എം തീർച്ചയായിട്ടും പൂർണ്ണ പിന്തുണയാണ് ജലീലിന് കൊടുക്കുന്നത്. ഖുർആൻ ഈ വിഷയത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ, ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ, ഒരു വലിയ മതവിഭാഗത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴച്ച് ബി ജെ പിയെയും അതേപോലെ മറുവശത്ത് മുസ്ലിം ലീഗിനെയും പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു വലിയ ശ്രമം, അത് വർഗീയ ധ്രുവീകരണം തന്നെ നടത്താനുള്ള ശ്രമമാണ് കേരളത്തിലെ ഭരണകക്ഷി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെത്രമാത്രം ഡെസ്പറേറ്റ് ആണ് ഈ കേസിൽ എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നടക്കുന്നത്. എന്തായാലും ഇത്തരം ഉമ്മാക്കികളിലോ അല്ലെങ്കിൽ ഇത്തരം പ്രചരണങ്ങളിലോ ഒന്നും ഒരു അന്വേഷണ ഏജൻസി വീഴത്തില്ല, വീഴാൻ സാധ്യതയില്ല. അതുകൊണ്ട് കൃത്യമായും ജലീലിനെതിരെയുള്ള അന്വേഷണങ്ങൾ ഈ കാര്യങ്ങളിൽ തുടരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജലീൽ രാജിവെക്കുമോ, ജലീൽ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടുമോ, അതേപോലെ ജലീലിനെ അറസ്റ്റ് ഉണ്ടാവുമോ, ഇതിനെ തുടർന്ന് ജലീൽ രാജിവെക്കുമോ, ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ ഇതിനുള്ള ഉത്തരം ഈ സമയത്ത് ആർക്കും പറയാൻ പറ്റില്ല. കാരണം എൻ ഐ എയുടെ മൊഴി രേഖപ്പെടുത്തൽ, ആദ്യഘട്ട മൊഴി രേഖപ്പെടുത്തൽ ഇന്നലെ നടന്നിട്ടേ ഉള്ളൂ. ഇന്ന് ആ മൊഴിയുടെ പകർപ്പ് ഹൈദരാബാദിലേക്കും, അതേപോലെ അതായത് ഈ മൊഴികൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട മൊഴിയുടെ പകർപ്പ് ഹൈദരാബാദിലേക്കും ന്യൂഡൽഹിയിലേക്കും പോകുമെന്നും അതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥന്മാർ
ഇത് സംബന്ധിച്ച് അടുത്ത ഘട്ടത്തിലേക്കുള്ള അവരുടെ നിലപാട് അവരുടെ നിർദ്ദേശങ്ങൾ നൽകുമെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പോഴത്തെ വിവരം എന്തായാലും അതിനുശേഷം മാത്രമായിരിക്കും ബാക്കി തുടർ നടപടികൾ ഉണ്ടാവുക അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇദ്ദേഹത്തെ പ്രതിയേർക്കുമോ ഇദ്ദേഹത്തെ കുറ്റവാളികളുടെ പട്ടികയിൽ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഇദ്ദേഹത്തെ ചേർക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കില്ലെന്നും തീർച്ചയായിട്ടും അതിന് സാധ്യതയുണ്ട് എന്ന് തന്നെ നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും കാരണം ജലീൽ അതുപോലെയുള്ള ഒരു വലിയ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള കേസിലാണ് ഇപ്പോൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം വളരെ പ്രമുഖരായിട്ടുള്ള ചില ഇടതുപക്ഷ നേതാക്കളും തന്നെ സാക്ഷിയായിട്ടാണ് വിളിച്ചത് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണത് കാരണം സാക്ഷിയായിട്ടല്ല അദ്ദേഹം ഈ ഘട്ടത്തിൽ അദ്ദേഹം പ്രതിയേർക്കപ്പെട്ടിട്ടില്ല അദ്ദേഹത്തെ കുറ്റവാളിയാക്കാൻ പറ്റിയിട്ട് ഉള്ള അന്വേഷണം നടന്നിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിക്കാൻ സാധിക്കുന്നത് പ്രതി എന്നുള്ള നിലയിലല്ല അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ വിളിക്കാൻ സാധിക്കുന്ന ഒരു വിറ്റ്നസ് എന്ന നിലയിൽ മാത്രമാണ് അതുകൊണ്ട് എക്കാലവും അദ്ദേഹം വിറ്റ്നസ് ആയി ഇരിക്കുമെന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല എന്ന് മാത്രമല്ല ഈ കേസിന്റെ സ്വഭാവം ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള നോട്ടീസിൽ വളരെ കൃത്യമായി ഈ കേസിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ് യു എ പി എയുടെ സി ആർ പി സി 16 17 18 ഈ വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിന്റെ ഗൗരവാവസ്ഥ മനസ്സിലാവും അത് ടെററിസവുമായി തീവ്രവാദവുമായി ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസാണ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ഭീകരവാദത്തിനു വേണ്ടിയുള്ള ഫണ്ട് ശേഖരണം തുടങ്ങിയ വളരെ ഗുരുതരമായ കുറ്റങ്ങൾ അതേപോലെ ഗൂഢാലോചന ഈ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട ഒരു കേസിലാണ് കേരളത്തിലെ ഒരു മന്ത്രിയെ എൻ ഐ എ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത് അത് ചോദ്യം ചെയ്യലാണ് അല്ലാതെ വിളിച്ചു വരുത്തി വിവരങ്ങൾ അറിയാൻ വേണ്ടി വെറുതെ വിളിച്ചു വരുത്തിയതല്ല ചോദ്യം ചെയ്യൽ തന്നെയാണ് കൃത്യമായ ചോദ്യം ചെയ്യലാണ് ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അത് ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യലിന്റെ പകർപ്പ് ആ മൊഴിയുടെ പകർപ്പ് കസ്റ്റംസിന് കഴിഞ്ഞ ദിവസം അതേപോലെ എൻ ഐ എക്ക് കഴിഞ്ഞ ദിവസം കൈമാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് ഇതെല്ലാം വെച്ച് തീർച്ചയായിട്ടും സമഗ്രമായ ഒരു അന്വേഷണത്തിന്റെ മുന്നോടിയായിട്ടുള്ള ആദ്യഘട്ട ചോദ്യം ചെയ്യൽ മാത്രമാണ് ജലീലിന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അതുകൊണ്ട് ജലീൽ വിശുദ്ധനാവാൻ വരട്ടെ അദ്ദേഹത്തിന്റെ ഭാരം അദ്ദേഹം ഒഴിച്ചാലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാരവും അല്ലെങ്കിൽ അവരുടെ ജോലിയും അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ അവർ ആ ജോലി ചെയ്യട്ടെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് നമ്മൾ പറയേണ്ടി വരിക എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിൽ ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടായാലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടായാലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണമൊക്കെ ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് അതോടൊപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മറ്റൊരു വിഷയം ഒരു പ്രമുഖ മത നേതാവിന്റെ കാര്യമാണ് അദ്ദേഹവും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് അദ്ദേഹത്തെ കൃത്യമായിട്ട് നമ്മൾക്ക് ഊഹിക്കാൻ പറ്റുന്ന ആള് തന്നെയാണ് ഇവരുടെ എല്ലാം വിദേശത്തു നിന്നുള്ള വിദേശത്ത് പണം സംഭരിക്കുന്നതും അത് ഇന്ത്യയിൽ എത്തിക്കുന്നതും സംബന്ധിച്ച ഇടപാടുകളിലാണ് ഇവരുടെ എല്ലാം ബന്ധങ്ങൾ വരുന്നത് ആ ബന്ധങ്ങളാണ് പലപ്പോഴും മറ്റു പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നത് എന്തായാലും ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പേരും താമസിയാതെ തന്നെ നമ്മൾക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കും അദ്ദേഹത്തെയും ഈ ഏജൻസികൾ ചോദ്യം ചെയ്യാനായി അല്ലെങ്കിൽ വിവരങ്ങൾ അറിയാനായി അവരുടെ ഭാഷയിൽ വിവരങ്ങൾ അറിയാനായി വിളിച്ചു വരുത്തും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ അല്ലെങ്കിൽ കേരളത്തെ ഒരു ജിഹാദികളുടെ ഒരു കേന്ദ്രമാക്കാൻ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം മാറ്റിമറിച്ച് പലരുടെയും സ്വപ്നത്തിലുള്ള ഒരു മത രാജ്യമാക്കി മാറ്റാനൊക്കെയുള്ള ചില ശ്രമങ്ങൾ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം ആക്ടിവിറ്റീസ് നടക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി സംശയിക്കേണ്ടി വരും മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ശ്രീ വി എസ് അച്യുതാനന്ദൻ തന്നെ ഒരു സമയത്ത് ഇത് പറഞ്ഞതാണ് അത് വേറെ ആരും അല്ല ബി ജെ പിക്കാരോ ആർ എസ് കാരോ അല്ലെങ്കിൽ മറ്റാരും അല്ല അത് പറഞ്ഞത് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് പറഞ്ഞത് അതിലേക്കുള്ള പണവും മറ്റു വിഭവങ്ങളും ശേഖരിക്കുന്നതിന്റെ ഭാഗമാണോ ഇത്തരം ആക്ടിവിറ്റീസ് നടക്കുന്നത് കേരളത്തിൽ നിർബാധം നടക്കുന്നത് ഭരണത്തിൽ ഇരിക്കുന്നവരുടെ സംരക്ഷണയിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലേ കൂടി ഒരുപക്ഷെ ഈ അന്വേഷണം വ്യാപിപ്പിച്ച കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന കുറെ വിവരങ്ങൾ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പുറത്തുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.